session for India. Intercession for India. രക്തസാക്ഷികളായ വിശുദ്ധ മാർസലിനോസും വിശുദ്ധ പീറ്ററും. റോമിലെ പുരോഹിത വൃന്ദത്തിൽപ്പെട്ട വിശുദ്ധ മാർസലിനോസ് ഒരു പുരോഹിതനും വിശുദ്ധ പീറ്റർ ഒരു ഭൂതോച്ചാടകനുമായിരുന്നു. 304 ഡയോക്ലീഷ്യന്റെ മതപീഡനകാലത്ത് മാർസലിനോസും പീറ്ററും കൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ടു. ന്യായാധിപന്റെ രഹസ്യ ഉത്തരവിനാൽ അവരെ കൊല്ലുവാൻ നിയോഗിക്കപ്പെട്ടയാൾ അവരെ ഒരു വനത്തിലേക്ക് നയിച്ചു. ഒരു ക്രിസ്ത്യാനിക്കും അവരുടെ കുഴിമാടത്തിന്റെ സ്ഥലത്തെക്കുറിച്ചുള്ള അറിവുണ്ടാകാതിരിക്കണമെന്നായിരുന്നു അവരാഗ്രഹിച്ചത്. മുള്ളുകളും കുറ്റിച്ചെടികളും നിറഞ്ഞ പ്രദേശത്ത് അവരെ എത്തിച്ചതിന് ശേഷം അവരെ കൊല്ലുവാനുള്ള തന്റെ ദൗത്യത്തെക്കുറിച്ച് പടയാളി വിശുദ്ധരോട് വെളിപ്പെടുത്തി. ഇത് കേട്ട വിശുദ്ധർ വളരെ സന്തോഷത്തോടുകൂടി ഇടതൂർന്ന കുറ്റിച്ചെടികളും കുന്നുകൂടിയിരുന്ന കല്ലുകളും മാറ്റി തങ്ങളുടെ കുഴിമാടം ഒരുക്കി. തുടർന്ന് വിശുദ്ധരെ ശിരച്ഛേദം ചെയ്തതിന് ശേഷം അതേ സ്ഥലത്ത് തന്നെ അവരെ അടക്കം ചെയ്യുകയും ചെയ്തു. കുറച്ചു സമയത്തിന് ശേഷം ലൂസില്ല എന്നുപേരായ ഒരു ഭക്തയായ സ്ത്രീ ഒരു വെളിപാട് മുഖേന ഇതിനെക്കുറിച്ച് അറിയുകയും ഫിർമിന എന്നുപേരായ മറ്റൊരു സ്ത്രീക്കൊപ്പം വിശുദ്ധരുടെ മൃതദേഹങ്ങൾ അവിടെ നിന്ന് മാറ്റുകയും വിശുദ്ധ തിബർത്തിയൂസിന്റെ ശവകുടീര ത്തിന് സമീപത്തായി ലെവിക്കൻ റോഡിലുള്ള ഭൂഗർഭ ശവകല്ലറയിൽ വളരെ ആദരപൂർവം അവ അടക്കം ചെയ്യുകയും ചെയ്തു. വിശുദ്ധരെ കൊലപ്പെടുത്തിയ കൊലപാതകിയുടെ വായിൽ നിന്നും താൻ ഈ വിവരങ്ങൾ നേരിട്ട് കേട്ടതായി ദമാസൂസ് പാപ്പ സാക്ഷ്യപ്പെടുത്തുന്നു. മാത്രമല്ല, ഈ വിവരങ്ങൾ അദ്ദേഹം അവരുടെ ശവകുടീരത്തിലെ സ്മരണിക്കാ കുറിപ്പിൽ ലാറ്റിൻ ഭാഷയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 829 വിശുദ്ധരുടെ ആദരണാർത്ഥം ഒരു ദേവാലയവും ഒരാശ്രമവും പണികഴിപ്പിച്ചു. ചാർലി മേയിന്റെ ജീവചരിത്രത്തിലും കൂടാതെ പെപ്പിൻ, ചാർലി മേയിൻ തുടങ്ങിയവരുടെ ഭരണകാലത്തെ ഫ്രാൻസിസിന്റെ ചരിത്രത്തിലെയും പരാമർശങ്ങൾക്ക് പുറമെ ലെവിസ് ഗ്രന്ഥങ്ങളിലും ഇക്കാര്യത്തെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. സിഗെബെർട്ട്, ഐമോണിനൂസ്, റബാനൂസ് മാരൂസ് തുടങ്ങിയവരും നമ്മുടെ വിശുദ്ധരുടെ ഭൗതിക ശരീരങ്ങൾ ജർമ്മനിയിലേക്ക് മാറ്റിയതിനെ കുറിച്ച് പരാമർശിക്കുന്നു. റോമിലെ ഈ വിശുദ്ധരുടെ ദേവാലയത്തിൽ മഹാനായ ഗ്രിഗറി പാപ്പ ഏതാണ്ട് 20 പ്രാവശ്യം സുവിശേഷ പ്രഘോഷണങ്ങൾ നടത്തിയിട്ടുണ്ട്.